ഈ കഴിഞ്ഞയാഴ്ച 6 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹം ഗാസയിൽ നിന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ നെതന്യാഹു അതേ വാർത്താസമ്മേളനത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഈജിപ്തിൻ്റെയും ഗാസയുടെയും അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴി, അവിടെയും ഇസ്രായേലി സൈന്യത്തെ വിന്യസിക്കുമെന്നും മുഴുവൻ നിയന്ത്രണവും തങ്ങൾ ഏറ്റെടുക്കുമെന്നും നെതന്യാഹു അന്ന് പറഞ്ഞു. ആ പറഞ്ഞത് അക്ഷരം പ്രതി നടപ്പാക്കുകയാണ് ഇസ്രായേൽ. ഫിലാഡൽഫി കോറിഡോറിൽ ടാങ്കുകളുടെയും സൈനിക വാഹനങ്ങളുടെയും സുഗമമായ സഞ്ചാരത്തിന് ഇസ്രായേൽ സൈന്യം റോഡുകൾ പണിയുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളും വീഡിയോകളും BBC പുറത്തുവിട്ടു. വലിയ മെഷീനുകൾ ഉപയോഗിച്ച് റോഡ് ടാർ ചെയ്യുന്നതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഗാസയുടെ എല്ലാ അതിർത്തികളും നിലവിൽ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്, ഫിലാഡൽഫി ഒഴികെ. 12.6 കിലോമീറ്റർ നീളമുള്ള ഈ ഇടനാഴിയിലാണ് ഈജിപ്തിലേക്ക് കടക്കാനുള്ള റഫാ ക്രോസിംഗ്. അതിലൂടെയാണ് ഗാസയിലേക്കുള്ള സഹായങ്ങൾ എത്തുന്നത്. ഈ മേഖല കൂടി ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാക്കാനാണ് നെതന്യാഹുവിൻ്റെ ശ്രമം. 2005 വരെ ഇസ്രായേലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം പിന്നീട് ഈജിപ്തുമായുള്ള സമാധാന ചർച്ചയുടെ ഭാഗമായി സ്വതന്ത്രമാക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ May 7 ഇസ്രായേൽ സേന ഇടനാഴിയിലേക്ക് പ്രവേശിച്ചു. ഇപ്പോഴിതാ പ്രദേശം തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമങ്ങളും ആരംഭിച്ചു. ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. വെടിനിർത്തലിനായി ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗാസ വിടണമെന്ന ഉപാധിയായിരുന്നു ഹമാസ് മുന്നോട്ട് വച്ചത്. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ വൈകുന്തോറും ബന്ദികൾ കൊല്ലപ്പെടുമെന്നും അതിൻ്റെ ഉത്തരവാദി നെതന്യാഹു ആയിരിക്കുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് പൂർണ്ണമായും അവഗണിച്ചാണ് ഇപ്പോൾ ഫിലാഡൽഫി കൂടി പിടിച്ചെടുക്കാൻ നെതന്യാഹു നീക്കം നടത്തുന്നത്. ഇതോടെ വെടിനിർത്തലും ബന്ദികളുടെ കൈമാറ്റവുമൊക്കെ ഇനി എങ്ങനെ നടക്കുമെന്ന ആശങ്ക ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ 4 മാസങ്ങളിലായി ഇടനാഴിയുടെ സമീപത്തെ 100 കണക്കിന് കെട്ടിടങ്ങളാണ് ഇസ്രായേൽ സൈന്യം തകർത്തത്. നിയന്ത്രിത സ്ഫോടനങ്ങൾ നടത്തിയും മിസൈലുകളും ബുൾഡോസറുകളും ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ നശിപ്പിച്ചത്. അൽ ഖാരിയ അസ് സുവേദിയ എന്നു പേരുള്ള ഒരു ഗ്രാമം പൂർണ്ണമായും തകർത്ത ഇസ്രായേൽ സൈന്യം അവിടം മിലിറ്ററി ബേസാക്കി മാറ്റി. നോർത്തേൺ ഗാസയിലെ നെറ്റ്സരിം കോറിഡോറിലും ഇസ്രായേൽ റോഡുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. പലയിടത്തും ചെറിയ മിലിറ്ററി ബേസുകളും തുറന്നു. അതായത് പിന്മാറാൻ തങ്ങൾ ഒരുക്കമല്ലെന്ന സന്ദേശം. അതിനിടെ അമേരിക്കൻ ടർക്കിഷ് വനിതയെ ഇസ്രായേൽ സൈന്യം തലയിൽ വെടിവെച്ച് കൊന്നതും വിവാദമായി. പലസ്തീനികളെ ആക്രമിക്കുന്നത് ചോദ്യം ചെയ്തതിനാണ് സാമൂഹ്യ പ്രവർത്തകയായ 26-കാരി ഐസനൂർ എസ്ഗി എയ്ഗിയെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത്. വെടിനിർത്തലിന് തടസ്സം നെതന്യാഹുവിൻ്റെ നിസ്സഹകരണമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പരസ്യമായി പറഞ്ഞതിന് പിന്നാലെ ഉണ്ടായ സംഭവം അമേരിക്കയെയും ഞെട്ടിപ്പിച്ചു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസിന് തിരിച്ചടിയായേക്കുമെന്നാണ് സൂചനകൾ. സംഭവത്തിൽ അമേരിക്ക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.